സല്ലു അലൽ നബി മുഹമ്മദിൻ വആലിഹി. എഴുന്നേൽക്കാൻ പറ്റുന്നവർ എഴുന്നേൽക്ക, സദസ് സ്റ്റേജും എഴുന്നേൽക്കണ്ടേ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. الله നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു നീക്കി തരട്ടെ. കൽബുകൾക്കിടയിൽ ഇണക്കവും സ്നേഹവും അള്ളാഹു കാരുണ്യവാനായ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിലേക്ക് ഒരു പെണ്ണ് കയറി വരുമ്പോൾ അവിടെ റഹ്മത്ത് വരുന്നു, അല്ലാഹുവിന്റെ റഹ്മത്ത് വരുന്നുണ്ട്. ആ റഹ്മത്തിനെ നമ്മളായിട്ട് തടഞ്ഞു വെക്കല്ലേ. ഒരാൾ ഒരു അംഗം വീട്ടിലേക്ക് വർദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു ഏറെ വരുന്ന അംഗത്തിനുള്ള റിസ്ക്, വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, നിങ്ങൾക്കുള്ള ഭക്ഷണം അല്ലാഹു ആകാശ ലോകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ അതിഥിക്ക് വേണ്ട രിസ്ക് അല്ലാഹു ഒരു വഴിക്ക് തരുന്നുണ്ട്. ഒരു കുഞ്ഞിന് ജന്മം നൽകപ്പെടുമ്പോൾ ആ കുഞ്ഞിന് വേണ്ട ഭക്ഷണം അല്ലാഹു നമുക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ഭാര്യ കടന്നു വരുന്നു, അവൾ വരുമ്പോൾ അവൾ അവളുടെ രിസ്കുമായാണ് കടന്നു വരുന്നത്, അവരുടെ ഭക്ഷണം അവൾ കൊണ്ടുവരുന്നുണ്ട്. മിമ്മലക്കൂത്തിസമാ, ഇത് കാരുണ്യവാന്റെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഒരാൾ കടന്നു വരുന്നത് ഒരാൾക്കും ഭാരമാവല്ലേ. ജീവിതത്തിന്റെ തന്നെയായി കൂടെ നിൽക്കാൻ, സങ്കടത്തിലും സന്താപത്തിലും കൂടെ നിൽക്കാൻ, മരണം വരെ പിരിയാത്തൊരു ബന്ധമായി വിവാഹ ബന്ധങ്ങൾ മാറണമെന്ന് പഠിപ്പിക്കുകയായിരുന്നുവല്ലോ പരിശുദ്ധ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഈ ഇബാദത്തിനെ സംബന്ധിച്ച് പറഞ്ഞു തന്നത്, എത്ര മനോഹരമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലേ വന്ന് പറഞ്ഞത്, ഹബീബായ തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, യാ അലി ജിഇത ഖാതിബ, അലിയാരെ നിങ്ങൾ കല്യാണം ആലോചിക്കാൻ വന്നതാണോ? നഅം യാ റസൂലല്ലാഹ്. ആദ്യമൊന്നും പറഞ്ഞു കൊടുത്തില്ല എന്താണ് കാരണമെന്ന്. എന്തേ വന്നു? ഒന്നില്ല നബിയെ. എന്തിനേ വന്നത്? ഒന്നുമില്ല നബിയെ. തങ്ങളുടെ മറുപടി വന്നു, എന്റെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമയെ കല്യാണം കഴിക്കാൻ ആലോചിച്ചു വന്നതാണോ? നഅം യാ റസൂലല്ലാഹ്. അതേ നബിയെ, തങ്ങളുടെ അടുത്ത ചോദ്യം, മഹറുണ്ടോ, ജോലി ഉണ്ടോ, വിസ കിട്ടിയോ എന്നല്ല ചോദിക്കുന്നത്, എന്താണ്? മഹർ കൊടുക്കാൻ വകുപ്പുണ്ടോ? എത്ര മതി? മഹർ കൊടുക്കാനുണ്ടോ? ഇല്ല നബിയെ, ഒന്നുമില്ല. എന്റെ ആഗ്രഹം അങ്ങയുടെ മോളെ കല്യാണം കഴിക്കണമെന്നാണ്. അലിയാരെ, ഐന ദിർഉക, നിങ്ങളുടെ പടയെങ്കി എവിടെ? നിങ്ങളുടെ ഇരുമ്പിന്റെ പടയെങ്കി എവിടെ? അതിനെന്ത് കിട്ടും നബിയെ? എന്ത് കിട്ടിയാലും അങ്ങ് വാങ്ങിച്ചുവാ. 400 ദിർഹം വെള്ളി നാണയമാണ് ദിർഹം, ദീനാറാണ് സ്വർണ്ണ നാണയമെന്ന്. 400 ദിർഹം കിട്ടി. നബി ഞങ്ങൾ പറഞ്ഞു, അലിയാരെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചോളൂ, മഹറും കൊടുത്തോളൂ ഫാത്തിമാക്ക്. അല്ലാഹുവിന്റെ ഹബീബ് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. സൗവജ്തുക ബിന്തി ഫാത്തിമ, എന്റെ മോൾ ഫാത്തിമ, അലിയാരെ നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബ്രോക്കർക്ക് കാശ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ബ്രോക്കറേജ് ഉണ്ടാ? ഇല്ല. വളരെ മനോഹരമായി ഹബീബിന്റെ മുമ്പിൽ നടന്ന വിവാഹമാണ്. ഹബീബിന്റെ പൊന്നുമോളെ എങ്ങനെയാണ് ഹബീബ് കയ്യിലേൽപ്പിച്ചത് എന്ന് പഠിപ്പിക്കുകയാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ചരിത്രം ഒരു പക്ഷേ നമ്മൾ കേട്ടതാവാം, പക്ഷേ ഇന്ന് നമ്മൾ നടത്തുന്ന ആഭാസങ്ങളൊന്ന് തെറ്റിച്ചു നോക്കുമ്പോഴാ എത്ര ദൂരെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഹൈവേയിൽ നിന്ന് എത്ര ദൂരെയാണ് നമ്മൾ നേർക്കുനേരെ പോവേണ്ട റൂട്ടിൽ നിന്ന് വഴിതെറ്റി ഏതോ ലോകത്തൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുമ്പിൽ നിക്കാഹ് നടക്കുന്നു. പ്രിയപ്പെട്ട പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹം നടക്കുന്ന ആദ്യത്തെ ദിവസമാണത്. യാ അലിയു യാ ഫാത്തിമ, അലിയായ ഫാത്തിമ, ലാ തുഹ്ദിഥാ ഷൈഅൻ ഹത്താ ആതീകുമാ, ഞാൻ വരുന്നത് വരെ നിങ്ങൾ ഉറങ്ങരുത്, എന്നെ കാത്തിരിക്കണം, ഞാൻ രാത്രി വീട്ടിലേക്ക് വരാം. വിവാഹം കഴിഞ്ഞു അന്നത്തെ ദിവസം എത്ര സിമ്പിളാണ്. ഹൈബറിൽ മുത്തുനബി തങ്ങൾ സഫിയ റളിയല്ലാഹുവിനെ വിവാഹം ചെയ്ത് അങ്ങനെയായിരുന്നു. സഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു അൻഹാ, അവരുടെ വാപ്പ ജൂതനായിരുന്നു. സഫിയ ബീബി ജൂതമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന മഹതിയാണ്. സഫിയ റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ വിവാഹം ചെയ്ത് ഹൈബറിൽ വെച്ചാണ്.
നിക്കാഹ് നടന്നപ്പോ സദ്യ വേണ്ടേ നബിയെ, വേണം സദ്യ വേണം സദ്യ വേണം നബി, ഞങ്ങൾ ആരുടെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ കൊണ്ടുവരണേ. ഞങ്ങൾ പറയാ ഹബീബിന്റെ കല്യാണമാണത്, എല്ലാരും കാരക്കെ കൊണ്ടുവന്നു, ആരോ കുറച്ചാൾ കുറച്ച് നെയ്യും, അത് ഒരു മൃഗത്തിന്റെ തോലുണ്ടായിരുന്നു, അവർ സുപ്പർ വിരിക്കുന്ന പോലെ വിരിക്കുന്ന ഒരു വസ്ത്രത്തിൽ വിരിച്ചിട്ട് കാരക്കയും കുറച്ച് നെയ്യും അവിടെ വെച്ചു. കാരക്ക ഓരോന്ന് ഓരോരുത്തർ എടുത്തു തിന്നാൻ തുടങ്ങി. ആ സുപ്രക്ക് ചുറ്റും ആളുകൾ ഇരിക്കാൻ തുടങ്ങി. തങ്ങൾ പറഞ്ഞു, വിളിച്ചോളൂ വിളിച്ചോളൂ, എല്ലാവരെയും വിളിച്ചോളൂ, വിവാഹത്തിന്റെ സദ്യയാണെന്ന് പറഞ്ഞ് ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടുവന്നു. എല്ലാവരും വന്നു. അനസ് റളിയല്ലാഹു ഖാദിമു റസൂലില്ല, നബി തങ്ങളുടെ ഖാദിമ പറയുന്നു, ഞങ്ങൾ 400 പേരെന്നുണ്ടായിരുന്നു, ഹൈബർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്, 400 പേർ ഞങ്ങളുണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവർക്കും ഭക്ഷണം അവിടെ തികഞ്ഞു എന്നതാണ് അത്ഭുതം. അത് ഹബീബിന്റെ മുഅ്ജിസത്തായിരുന്നു, അള്ളാഹു നൽകുന്ന മിറക്കിൾസ്, അള്ളാഹു നൽകുന്ന മഹാത്ഭുതങ്ങൾ. 400 ആൾക്ക് കുറഞ്ഞ കാരക്ക മതി, കാരക്കയും നെയ്യും, ഇതായിരുന്നു ഹബീബിന്റെ കല്യാണത്തിന്റെ വിഭവം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൈനബ് റളിയല്ലാഹു അൻഹ, സൈനബ് ബിവിയെ കല്യാണം കഴിച്ചപ്പോഴാ ഹബീബായ തങ്ങൾ പൊടി പൊടിച്ച കല്യാണ സദ്യ ഉണ്ടാക്കിയത്. എത്രയെന്നറിയോ? ശാത്തൻ ഒരാടർത്തൂൻ, ഒറ്റാട്. അതാണ് ഏറ്റവും ഗംഭീരമായ ഹബീബിന്റെ വിവാഹ സദ്യ. വിവാഹ സദ്യ സൈനബ് റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ചപ്പോഴാണ് ഒരാടർത്തത്. ഹബീബായ തങ്ങൾക്കത് ഇഷ്ടമായിരുന്നു. ഔലിം വലൗ ബിഷാ, ഞങ്ങൾ പറയും കല്യാണം കഴിഞ്ഞാൽ, നിക്കാഹ് കഴിഞ്ഞാൽ തന്നെ വിവാഹ സദ്യ കൊടുക്കാം, അതിൽ ഏറ്റവും പുണ്യമായ സമയം, ശ്രേഷ്ഠമായ സമയം, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു രാത്രി താമസിച്ചതിന്റെ ശേഷമാണ്. പക്ഷെ അതിന്റെ മുമ്പും കൊടുക്കാം, ശേഷം കൊടുക്കാം, അതിലൊന്നും ഉലമാ ഒരു വിരോധം പറഞ്ഞിട്ടില്ല. കാരണം അത് അതിന്റെ അരികെ തന്നെയല്ലേ, കുഴപ്പമില്ല, നമ്മൾ നാട്ടിൽ നടക്കുന്ന തെറ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. പക്ഷേ പുണ്യമായത് എങ്ങനെയാ? ഭാര്യയും ഭർത്താവും ഒരു ദിവസമെങ്കിലും, ഒരു രാത്രി കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം വലീമത്തിന്റെ ഭക്ഷണം കൊടുക്കും. തലേന്ന് കൊടുക്കാം, നിക്കാഹ് കഴിഞ്ഞ് എപ്പോഴും കൊടുക്കാം, ഒരുമിച്ച് താമസിച്ചു കഴിഞ്ഞ് എപ്പോഴും കൊടുക്കാം, അന്ന് തന്നെ ആവണം, നിർബന്ധമില്ല. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നപ്പോ ഡ്രസ്സിലൊരു മഞ്ഞ നിറം കണ്ടു, അന്ന് അത്ര ഭൂഷം ഒരു മഞ്ഞ നിറം വരും. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, കണ്ടപ്പോഴേ ചോദിച്ചു, ഇത് പുതിയാപ്പിളമാർ ഉപയോഗിക്കുന്ന അത്തറാണ്. അപ്പൊ തങ്ങൾ ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അതസവ്വജ്ത, കല്യാണം കഴിച്ചോ? ആ നബിയെ, ഇന്നലെ കല്യാണം കഴിഞ്ഞു. ആലോചിക്കണം, മദീന എന്നത് ചെറിയൊരു സ്ഥലമാണ്, വളരെ ചെറിയ സ്ഥലമാണ്. നമ്മൾ കാസർഗോഡ് ബസ് സ്റ്റാൻഡ് മുതൽ ഇത്രക്ക് വരെ ഉണ്ടാവില്ല മദീന, അന്നത്തെ മദീന വളരെ ചെറുതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അന്ന് മറവ് ചെയ്തത് മദീനക്ക് പുറത്തായിരുന്നു. ഇന്ന് ജന്നത്തുൽ ബഖീഇന്റെ മധ്യത്തിൽ കാണും ഉസ്മാൻ തങ്ങളുടെ ഖബർ. അല്ലെ, മദീനത്ത് പോയവർ കാണാൻ പറ്റും. ജന്നത്തുൽ ബഖീഇന്റെ മധ്യം കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അന്ന് അവരെ മറവ് ചെയ്തപ്പോ അന്നത്തെ രാഷ്ട്രീയക്കാർ, അന്നത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ആളുകൾ മഹാനവറുകളെ വധിക്കുകയും അവരുടെ മയ്യത്ത് പോലും ബഖീഇൽ മറവ് ചെയ്യാൻ വിടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ബഖീഇന്റെ പുറത്താണ് മറവ് ചെയ്തത് കിതാബുകൾ കാണാൻ പറ്റും. പിന്നീട് ബഖീഇ വികസിപ്പിക്കുകയാണ് ഉണ്ടായത്, അത് മദീനക്ക് പുറത്താണ്. അതിപ്പോ മദീന പള്ളിയിൽ എത്ര കുറച്ചുള്ളൂ. മദീനയിൽ ഹബീബിന്റെ കൂടെ താമസിക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ കല്യാണം കഴിച്ചപ്പോ നബി തങ്ങൾ അറിഞ്ഞിട്ടില്ല. തങ്ങൾ ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫെ കല്യാണം കഴിഞ്ഞോ? ആ കഴിഞ്ഞു. അത്തറിന്റെ അടയാളം കണ്ടു എന്നാ തങ്ങൾ പറഞ്ഞു. ഔലിം വലൗ ബിഷാ, ഒരാടെങ്കിലും അറുത്തിട്ട് നല്ല സദ്യ കൊടുക്കുക ആൾക്കാരെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിവാഹ സദ്യ ചെയ്തു, ഒരാട് അറുത്തിട്ട്. അപ്പൊ മാംസം കൊടുക്കൽ സുന്നത്താണ്, പറ്റുന്ന ആളുകൾക്ക്. ഒരുപാട് അതിഥികളെ വിളിക്കാം, ഇതൊക്കെ സുന്നത്താണ്. അതിഥികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാം, പക്ഷേ ധൂർത്ത് ചെയ്തുകൂടാ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്വീൻ, ധൂർത്ത് ചെയ്യുന്ന ആളുകൾ പിശാചുക്കളുടെ കൂട്ടുകാരാണെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഖുർആൻ ഓതി പഠിപ്പിച്ചിട്ടുണ്ട്. പിശാചുക്കളുടെ കൂട്ടുകാരാണ്, ധൂർത്ത് ചെയ്തുകൂടാ. എമ്പാടും മനുഷ്യൻ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും വിവാഹം നടക്കുന്ന സ്വന്തം മോളിന്റെയോ മോന്റെ വിവാഹം നടക്കുമ്പോ അന്ന് ആളുകളുടെ കണ്ണ് തള്ളിക്കാൻ വേണ്ടി, ഞെട്ടിക്കാൻ വേണ്ടി. തോന്നി കാസർഗോഡ് നിന്ന് ഞെട്ടുക എന്ന് പറഞ്ഞാൽ ആ പൾസൊക്കെ പോയിട്ടുണ്ടാവും, ഞെട്ടണ ഞരമ്പൊക്കെ പോയി ഔട്ടായിട്ടുണ്ടാവും. എത്ര ഞെട്ടൽ ഞെട്ടി കഴിഞ്ഞിപ്പോ ഞെട്ടിട്ടേ തരിപ്പ് പോവെന്നൊക്കെ പറഞ്ഞില്ലേ, ഇനിയിപ്പോ ഞെട്ടലൊന്നും ഉണ്ടാവില്ല. ഓരോരുത്തരും അങ്ങ് ഞെട്ടിക്കന്നെയാണ് കല്യാണം അങ്ങനെ ഗംഭീരാക്കിയിട്ടേ. ഇനി നമുക്ക് ആ ഏർപ്പാട് നിർത്തല്ലേ, ഞെട്ടലൊക്കെ എല്ലാവരും ഞെട്ടിക്കഴിഞ്ഞു.
എന്ത് ചെയ്യ, വളരെ സിമ്പിൾ ആയിട്ട് നല്ല ഒതുങ്ങിയ ഭക്ഷണം തിന്നാൻ പറ്റുന്നത്. നാലാൾക്കൊക്കെ ഒരു ആട് വെച്ചുകൊടുത്ത് ഇപ്പുറത്ത് കുറച്ച് ചിക്കനും കുറച്ച് ആകുലി മീൻ ചുട്ടതും അല്ലാത്തതും ഇലയിലും, ഇതൊക്കെ ആരാ തിന്നുന്നത്? തിന്നാൻ കഴിയോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വിടുകയാണ്, എന്റെ പല്ല് കുത്തി കുട്ടികൾ ഇറങ്ങി പോവാണ്. ഓ പല്ലട്ടാ, വേറെ സ്ഥലത്ത് പോയിട്ട് പറയാണ് അവിടുത്തെ അത്ര ആയിട്ടില്ല, അതൊക്കെ ഫ്രീ ആണ്. അതാ അതങ്ങനെ കുറ്റം പറഞ്ഞു നടക്കും. അപ്പോ മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റണില്ല, എല്ലാവർക്കും കൊളസ്ട്രോളും പ്രഷറും ആണ്. എന്നൊക്കെ വെജിറ്റബിൾ ഉണ്ടോ എന്ന് ചോദിക്കില്ല, അഭിമാനമായി മാറി. സാമ്പാറും ചോറൊക്കെ ഉണ്ടോ എന്നൊരു VIP ചോദ്യം. കാരണം മുതലാളിമാർക്ക് ഒക്കെ വേണ്ടു, കാരണം ഒരുവിധ ആൾക്കാർക്കൊന്നും വയ്യ, എന്നാ വയ്യ. ഇത് എന്തിനാ നമ്മൾ വെച്ചുകൂട്ടി? കുറെ ജീവികള്, ആടിനിറക്കേണ്ട ജീവുള്ള സാധനം അല്ലേ അത്? ജീവനുള്ളതല്ലേ അള്ളാഹു നമുക്ക് ഭക്ഷണമായി തന്നത്? ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അള്ളാഹുവെ നീ കൊടുത്ത ജീവൻ ഞങ്ങൾ എടുക്കുകയാണ്, എന്തിന് നീ ഭക്ഷണമായി ഉപയോഗിച്ചോളൂ അള്ളാഹുവെ, നീ സമ്മതം തന്നില്ലേ, അതുകൊണ്ട് ഇറക്കുകയാണ്. മൃഗത്തോട് ദേഷ്യം ഉണ്ടായിട്ടല്ല അങ്ങനെ നമ്മൾ ഇറക്കുന്നത്. അതൊക്കെ എത്രയോ ചവറ്റുകൊട്ടയിലേക്ക് നമ്മൾ എറിയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ പിശാചുക്കളെ അള്ളാഹു ചാല ചങ്ങലകളിൽ ബന്ധിച്ചു കൊണ്ടുവരുമെന്നാണ്. പിശാചിന്റെ കൂട്ടുകാരും അങ്ങനെ തന്നെ. എന്തിനെ ധൂർത്ത് ചെയ്തതിന്റെ പേരിൽ അങ്ങനെ നിങ്ങൾ ചെയ്യല്ലേ എന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണം നടക്കുന്ന അന്നത്തെ ദിവസം എന്റെ മുഅ്മിനീങ്ങളെ ആലോചിക്കണമേ, നമ്മൾ ചിന്തിക്കുക എത്ര സിമ്പിളാണ് അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പറഞ്ഞു തന്ന ഈ ഇബാദത്ത്. നമ്മള് വിവാഹങ്ങളിൽ സംബന്ധിക്കുന്നവരാണ്, സംബന്ധിക്കേണ്ടവരാണ്. വമൻ ദുഅയ ഇലാ വലീമത്തിൻ ഫലം യുജിബ് ഫഖദ അസല്ലാഹു വറസൂലഹു എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കല്യാണത്തിന് ഒരാൾക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ചില്ലെങ്കിൽ അവർ അള്ളാഹുവിനും റസൂലിനും എതിര് ചെയ്തു എന്ന് മുത്ത റസൂലുള്ളാഹ്. എങ്ങനെ കല്യാണത്തിന്റെ മെസ്സേജ്? നമ്മൾക്ക് ഇച്ചിരി അഹങ്കാരം കൽബിലേക്ക് വരുമ്പോഴാണ് എന്നോട് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അഹങ്കാരമുണ്ട് എന്നതിന്റെ ഒന്നാമത്തെ അടയാളാണ്. അങ്ങനത്തെ പോലെ ഒന്നും കല്യാണത്തിൽ വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അള്ളാഹുവിന്റെ സ്വർഗത്ത് കടക്കൂല എന്നാ. അഹങ്കാരം കൽബിൽ അല്പുള്ളവർ എന്നെ വീട്ടിൽ വന്ന് വിളിച്ചില്ല, അങ്ങാടിയിൽ കണ്ടപ്പോഴാ പറഞ്ഞത്, അല്ലെങ്കിൽ ആ വേദന വന്നപ്പോഴാ പറഞ്ഞത്, അല്ലെങ്കിൽ അവന്റെ ചെറിയ മോളെ മകനെ പറഞ്ഞയച്ചിട്ടാ പറഞ്ഞയച്ചത്, ഡ്രൈവറെ അടുത്ത കല്യാണ കത്ത് കൊടുത്തു വിട്ടത്, എന്താ അവനങ്ങ് വന്നില്ല എന്നെ വിളിച്ചില്ലല്ലോ, ഞാൻ അത്രയും വലിയ ആളല്ലേ. ചിന്തിക്കാൻ പാടില്ലാത്ത വിഷയമാണ്, ഇതൊക്കെ ഈഗോയാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. മൻ ദുഅയ ഇലാ വലീമത്തിൻ ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇന്നീല ഉജീബുദ്ദ